நாமத்தில் நாம் சேர்ந்திடும் சமயங்களில் மோதமாய் தியானிச்சிதாம் தந்தேவன் கிருபகள் தினவும் மோதமாய் தியானிச்சிதாம் தந்தேவன் கிருபகள் தினவும் குன்னுகளகன்னிடிலும் மகாபர்வதம் மாறிடிலும் குன்னுகளகன்னிடிலும் மகாபர்வதம் மாறிடிலும் தந்தே தயையென்னும் சாஸ்வதமே தன் மக்கள் காஷ்ரயமே தந்தே தயையென்னும் சாஸ்வதமே தன் மக்கள் காஷ்ரயமே தெய்வத்தின் நாமத்தில் நாம் சேர்ந்திடும் சமயங்களில் மோதமாய் தியானிச்சிடாம் தந்தேவன் கிருபகள் தினவும் சியோனிலவன் நமக்காய் அதிசிரேஷ்டமா மூலக்கல்லாய் சியோனிலவன் நமக்காய் அதிசிரேஷ்டமா மூலக்கல்லாய் தன்னோடு சேர்ந்தனமும் தன்ற ஜீவக்கல்லுகளாயிடாம் தன்னோடு சேர்ந்து நமும் തൻ്റെ ജീവക്കല്ലുകളായിടാം ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തൻ്റെ വൻ കൃപകൾ ദിനവും കർത്തൻ തൻ വരവിൻ നാളിൽ തൻ്റെ കാന്തയ നമ്മെ ചേർത്തിടും കർത്തൻ തൻ വരവിൻ നാളിൽ തൻ്റെ കാന്തയ നമ്മെ ചേർത്തിടും എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തൻ മാർവോടു ചേർത്തിടുമേ എൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും തൻ മാർവോടു ചേർത്തിടുമേ தெய்வத்தின் நாமத்தில் நாம் சேர்ந்திடும் சமயங்களில் மோதமாய் தியானிச்சிடாம் தந்தேவன் கிருபகள் தினவும் மோதமாய் தியானிச்சிடாம் தந்தேவன் கிருபகள் தினவும் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് നിയോഗിക്കുന്നതാണ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നിരിക്കുന്നു. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു പ്രകാശത്തിൻ്റെ അനുഭവമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നക്ഷത്രങ്ങളും മറ്റ് അലങ്കാരങ്ങളുമെല്ലാം ആ പ്രകാശത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ക്രിസ്മസിൻ്റെ പാതിര കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ തീച്ചോലി കത്തിക്കുന്ന ഒരു മനോഹരമായ ശുശ്രൂഷ നമ്മുടെ സഭയിലുണ്ട്. ഹൈക്ലയിൽ നിന്ന് പ്രാർത്ഥനയോടെ ആരംഭിച്ച് പ്രദക്ഷിണമായി പള്ളിയുടെ മുൻഭാഗത്തേക്ക് ചെന്ന് അവിടെ ക്രമീകരിച്ചിരിക്കുന്ന കുരുത്തോലയും അതുപോലെ തന്നെ ഈത്തപ്പട്ടയും ഒക്കെ ചേർത്ത് ക്രമീകരിച്ചിരിക്കുന്ന ആ തീച്ചോലി കത്തിക്കുന്ന ശുശ്രൂഷണ മനോഹരമായിട്ട് നടത്താറുണ്ട്. നമുക്കറിയാം, ഓശാനയ്ക്ക് ആശീർവദിച്ച കുരുത്തോലയും അതുപോലെ തന്നെ ഈത്തപ്പട്ടയും നമ്മൾ വീടുകളിൽ വളരെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്.
അതുപോലെ തന്നെ വിശുദ്ധ മത്ഭയിൽ അലങ്കരിച്ച കുരുത്തോലയും ഈത്തപ്പട്ടയുമെല്ലാം 40-ാം പെരുന്നാളായിട്ടുള്ള സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം അത് ഭംഗിയായി സൂക്ഷിച്ചു വെച്ച് പിന്നീട് അത് ഈ തീച്ചോലി കത്തിക്കുന്ന ശുശ്രൂഷയ്ക്കാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ തീച്ചോലി എന്ന് പറയുന്നത് ഒരു പ്രകാശത്തിൻ്റെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. തീച്ചോലി കത്തിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ പ്രകാശം. മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവചനം പറയുന്നു, ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ആ പ്രകാശത്തെയാണ് നാം അനുസ്മരിക്കുന്നത്. ഇരുട്ടിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമായിട്ട്, രക്ഷയുടെ പ്രകാശമായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് നാം അനുസ്മരിക്കുന്നത്, പ്രത്യേകിച്ച് ആ തീച്ചോലിയുടെ ശുശ്രൂഷയിലൂടെ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആ കർത്താവിൻ്റെ ആ പ്രകാശമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആ രക്ഷയുടെ പ്രകാശം, ആ സത്യത്തിൻ്റെ പ്രകാശം, സമാധാനത്തിൻ്റെ പ്രകാശം എല്ലാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 25 നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിൻ്റെ അനുഭവം ഉള്ളവരായിട്ട് നാം മാറണം. അഗ്നിശുദ്ധി വരുത്തിയവരായിട്ട് ഈ 25 നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു അഗ്നിശുദ്ധിയുടെ അനുഭവത്തിലൂടെ ശാരീരികമായി മാത്രമല്ല ആത്മീയമായും ഒരു അഗ്നിശുദ്ധി നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം കർത്താവ് പറയുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലൈറ്റൻ ടു ലൈറ്റൻ. മറ്റുള്ളവർക്ക് പ്രകാശം നൽകാൻ, മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാൻ നിയോഗിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ഒരു 100 വർഷമായിട്ടൊരു വീട് അടച്ചിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ അടച്ചിട്ടിരിക്കുന്ന വീട്ടിലേക്ക് നാം ഒരു ചെറു തിരുനാളമായിട്ട് കടന്നു ചെന്നാൽ, വാതിൽ തുറന്നാൽ അന്ധകാരം, ഇരുട്ട് പതുക്കെ നീങ്ങിപ്പോകും. ഇരുട്ടിന് പറയില്ല, ഞാൻ എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഇരുട്ട് പറയില്ല. കാരണം ഇരുട്ടിനെ ചെറുത്തു നിൽക്കാനായിട്ട് സാധിക്കില്ല. സത്യപ്രകാശത്തിൻ്റെ മുമ്പിൽ ഇരുട്ടിനെ നിലനിൽപ്പില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സത്യപ്രകാശങ്ങളായിട്ട് ലോകത്തിൽ വർത്തിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ വിദ്വാൻമാരെ നമ്മൾ ഓർക്കുന്നില്ലേ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ കിഴക്ക് കണ്ട നക്ഷത്രത്തെ ലാക്കാക്കി അവർ കർത്താവിൻ്റെ സമീപത്തേക്ക്, മുന്നീശിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. അവർ ഉൾപ്രകാശിതരായി. ആ പ്രകാശം അവർ സ്വീകരിച്ച് അവർ മറ്റൊരു വഴിയിലൂടെ, പുതിയൊരു വഴിയിലൂടെ, പ്രകാശത്തിൻ്റെ വഴിയിലൂടെ അവർ മടങ്ങിപ്പോയി എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ അനുഭവം ഒരു പ്രകാശത്തിൻ്റെ, ഉൾപ്രകാശത്തിൻ്റെ ഒരു അനുഭവമായിട്ട് മാറട്ടെ. നമ്മളിലുള്ള അന്ധകാരത്തെ, നമ്മളിലുള്ള ഇരുട്ടിനെ, നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള ഇരുട്ടിനെ മാറ്റുവാൻ സത്യപ്രകാശങ്ങളായിട്ട് നമുക്ക് മാറാം. ഒരിക്കലും ഇരുട്ടിനെ അസ്തിത്വമില്ല, ചെറുത്തു നിൽപ്പില്ല. അതുകൊണ്ട് പ്രകാശങ്ങളായിട്ട് ജ്വലിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്മസ് എല്ലാം അർത്ഥവത്തായിട്ട് മാറുന്നത്. തീച്ചൂരിയുടെ ശുശ്രൂഷയും അനുസ്മരിപ്പിക്കുന്നത് അതുതന്നെയാണ്. ആ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന കർത്താവിനെ അനുസ്മരിച്ച് കർത്താവ് പറഞ്ഞതുപോലെ നാമും പ്രകാശങ്ങളാകുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശങ്ങളായിട്ട് മാറുവാൻ. ആ പ്രകാശങ്ങളായിട്ട് മാറണമെങ്കിൽ നമുക്കറിയാം, ഒരു പ്രകാശമായിട്ട് നാം മാറണമെങ്കിൽ എരിഞ്ഞടങ്ങണം. മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന അതേ സമയം നാം ഇല്ലാതാവുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ വിദ്വാൻമാർ നമുക്ക് കാണിച്ച മാതൃക, ഉൾപ്രകാശിതരായി പ്രകാശത്തിൻ്റെ വഴിയിലൂടെ, മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്മസിനായിട്ട് നാം ഒരുങ്ങുന്ന ഈ അവസരം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ
നമ്മുടെ ജീവിതം എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹപൂർണമായിട്ടുള്ള പ്രകാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ആയിത്തീരുവാൻ നമുക്ക് വ്യക്തികളായി, നമ്മുടെ കുടുംബങ്ങളായി, സമൂഹമായി, സഭയായി നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.